നമസ്കാരം, ഞാൻ ഇഹ്സാൻ ഫൈസൽ. സ്കൂൾ കോളേജ് വാർത്തകളും വിശേഷങ്ങളുമായി 24 സ്റ്റുഡന്റ് ടിവി തുടങ്ങുന്നു. സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. LSS COSS പരീക്ഷ ജൂൺ അവസാനം, വിജ്ഞാപനം മെയ് 4. പരീക്ഷാ തീയതി പതിവിലും നീണ്ടത് കോവിഡ് വ്യാപനം മൂലം. അടച്ചുപൂട്ടലിന്റെ വക്കിൽ വളാഞ്ചേരി AMLP സ്കൂൾ, അടിസ്ഥാന സൗകര്യമൊരുക്കാതെ മാനേജ്മെന്റ്. നിലവിൽ പഠിക്കുന്നത് 3 കുട്ടികൾ മാത്രം. സുരക്ഷിതമായ കെട്ടിടം പോലുമില്ലാതെ കാസർഗോട്ടെ അങ്കണവാടി, 40 കുട്ടികൾക്ക് ഒന്നിച്ചിരിക്കാൻ ഇടമില്ല. പ്രവർത്തനം 2 ബാച്ചുകളായി. സൗകര്യം കൂട്ടണമെന്ന ആവശ്യം ശക്തം. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ LSS COSS പരീക്ഷകൾ ജൂൺ അവസാനം നടത്തും. പരീക്ഷയുടെ വിജ്ഞാപനം മെയ് 4 വരും. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് മറ്റു പരീക്ഷകളും സ്കൂൾ പഠനവും പ്രതിസന്ധിയിലായതോടെയാണ് ഈ വർഷത്തെ LSS COSS പരീക്ഷകൾ നീണ്ടത്. മലപ്പുറം വളാഞ്ചേരി അടച്ചലം AMLP സ്കൂൾ അടച്ചുപൂട്ടലിന്റെ വക്കിൽ, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ലെന്ന് പൂർവ്വ വിദ്യാർത്ഥികളും ആക്ഷൻ കൗൺസിലും. നിലവിൽ സ്കൂളിൽ പഠിക്കുന്നത് 3 വിദ്യാർത്ഥികൾ. കൂടുതൽ വിദ്യാർത്ഥികൾ സ്കൂളിൽ പ്രവേശനം നേടിയാൽ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് മാനേജ്മെന്റ്. മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം പഞ്ചായത്തിലെ എടച്ചലം AMLP സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 100 വർഷം പിന്നിട്ട് ഈ സ്കൂൾ ഇപ്പോൾ ജീർണിച്ച അവസ്ഥയിലാണ്. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ, വൃത്തിഹീനമായ മൂത്രപ്പുര, ഉപയോഗശൂന്യമായ കിണർ, വളാഞ്ചേരി എടച്ചലം AMLP സ്കൂളിന്റെ നിലവിലെ അവസ്ഥയാണിത്. നിലവിൽ 4 വിദ്യാർത്ഥികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. ഇതിൽ ഒരു കുട്ടി തീരെ വരുന്നുമില്ല. പല ആവർത്തി ഞങ്ങൾ മാനേജ്മെന്റുമായിട്ട് ഈ നാട്ടുകാരും പല കമ്മിറ്റിയും കൂടിയിട്ട് പല ചർച്ച ഇവിടെ നടന്നിട്ടുണ്ട്. ഈ സ്കൂളിൽ വെച്ചിട്ട് നടന്നിട്ടുണ്ട്. അതിലൊക്കെ ഏതെങ്കിലും അവസ്ഥയിൽ ഇന്നെ ചെയ്യാം ഇന്നെ ചെയ്യാന്നൊക്കെ പറയാന്നല്ലാതെ മാനേജ്മെന്റിന് എപ്പോഴും നമുക്ക് മാനേജ്മെന്റിനെ കാണുന്നില്ല എന്നാണ്. കുറച്ച് വർഷങ്ങളായി കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനോ സർക്കാർ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനോ മാനേജ്മെന്റ് ശ്രമിക്കുന്നുമില്ല. ഈ അവസ്ഥയിൽ കുട്ടികളെ സ്കൂളിലേക്ക് വിടാനോ പുതിയ കുട്ടികളെ ചേർക്കാനോ രക്ഷിതാക്കൾ തയ്യാറാകുന്നുമില്ല. അതേസമയം അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച മൂലമാണ് വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകാൻ കാരണമെന്ന് മാനേജ്മെന്റ് കുറ്റപ്പെടുത്തി. ഈ അധ്യയന വർഷം കൂടുതൽ വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയാൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ക്യാമറമാൻ മുനീഫ് തിരൂരിനോടൊപ്പം റിൻഷ 24 സ്റ്റുഡന്റ് ടിവി. കാലിക്കറ്റ് സർവകലാശാല നീന്തൽക്കുളത്തിൽ സമ്മർ ക്യാമ്പ് ആരംഭിച്ചു. 110 വിദ്യാർത്ഥികളാണ് വിവിധ ബാച്ചുകളിലായി പരിശീലനം നേടുന്നത്. പുതിയ ബാച്ചിലേക്ക് അടുത്ത മാസം പ്രവേശനം ആരംഭിക്കും. സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 1 മാസത്തെ പരിശീലനത്തിനായി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കുളമാണ് തുറന്നുകൊടുത്തിരിക്കുന്നത്. 4 പരിശീലകർ ഇവിടെയുണ്ട്. നിലവിൽ രാവിലെയും വൈകുന്നേരവുമായി 110 കുട്ടികളാണ് നീന്തൽ പഠിക്കുന്നത്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 10 പേരെ തിരഞ്ഞെടുത്ത് ലാഡർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യമായി തുടർ പരിശീലനം നൽകുമെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ്. നമുക്ക് 160 സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ സമ്മർ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അധ്യാപകരും 4 അധ്യാപകരും ഗേൾസിന്റെ വിഭാഗത്തിലൊരു അധ്യാപികയുമാണ് ഇവർക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. പുതിയ ബാച്ചിലേക്ക് അടുത്ത മാസം പ്രവേശനം നൽകി തുടങ്ങും. രാവിലെ 6:30 മുതൽ 9:30 വരെയും വൈകിട്ട് 4:30 മുതൽ 7:30 വരെയുമാണ് കോച്ചിങ്. ഒരു വലിയ പ്രതികരണമാണ് നമുക്ക് കുട്ടികളിൽ നിന്നുണ്ടാകുന്നത്. ഏകദേശം ഫസ്റ്റ് ബാച്ചിൽ തന്നെ 150 കുട്ടികൾ നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഞായറാഴ്ച ദിവസം അവധിയാണ്. ഫുട്ബോൾ, ഹാൻഡ്ബോൾ, ക്രിക്കറ്റ് തുടങ്ങിയ കായിക ഇനങ്ങളിലേക്കുള്ള വേനൽക്കാല പരിശീലനം അടുത്ത മാസം 7 ആരംഭിക്കും. നീന്തൽ വെറും ഒരു കായിക വിനോദം മാത്രമല്ല, മറിച്ച് അത് ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതാണ്. ക്യാമറമാൻ മുനീഫിനോടൊപ്പം അനിരുദ്ധ് കെ, 24 സ്റ്റുഡന്റ് ടിവി. 24 സ്വന്തം ആശയമാണ് നാടിന്റെ ന്യൂസ് ഡെസ്ക്. കൊല്ലം ജില്ലയിലെ ശൂരനാട് പതാരം എന്ന നാടിന്റെ ന്യൂസ് ഡെസ്ക്കായി മാറിയ 7-ാം ക്ലാസ്സുകാരിയെ പരിചയപ്പെടാം. പതാരം സ്വദേശിയായ പൂർണ്ണശ്രീയാണ് താരം. നിരവധി പ്രവാസികളുള്ള ഞങ്ങളുടെ നാട്ടിൽ വാർത്തകൾ അറിയാൻ അവർ ആശ്രയിക്കുന്നത് എന്നെയാണ്. കൗതുകത്തിന് തുടങ്ങിയ വാർത്ത വായന ഇപ്പോൾ സീരിയസ് ആണ്.
വാർത്ത വായനയാണ് എൻ്റെ പ്രിയപ്പെട്ട മേഖല. അങ്ങനെയാണ് പത്രങ്ങൾ നോക്കി വാർത്ത വായിച്ച് ഫേസ്ബുക്കിലിടാൻ തുടങ്ങിയത്. സ്വീകാര്യത കിട്ടിയതോടെ നാട്ടിലെ വാർത്തകൾ അവതരിപ്പിച്ചു തുടങ്ങി. അതിനായി പൗർണമീസ് ഗ്യാലറി എന്ന പേരിൽ യൂട്യൂബ് ചാനലും ആരംഭിച്ചു. നമസ്കാരം, ഞാൻ പൂർണശ്രീ. പൗർണമി ന്യൂസിലേക്ക് സ്വാഗതം. കുക്കറി ഷോയുമുണ്ട് ചാനലിൽ. എല്ലാവർക്കും പൗർണമീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നും പെട്ടെന്ന് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ് ആയാലോ. ഇന്ന് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിയില, സവാള, ഇഞ്ചി, മുട്ട, തക്കാളി. അച്ഛൻ രാജീവ്, അമ്മ ശ്രീദേവി, മൂന്നാം ക്ലാസ്സുകാരിയായ അനിയത്തി പൂർണേന്ദു എന്നിവരുടെ പിന്തുണയുമുണ്ട് എനിക്ക്. ശൂരനാട് എന്ന കൊച്ചു പ്രദേശത്തെ കുറിച്ച് കൊറോണ സമയത്ത് വാർത്തകൾ കിട്ടിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ എൻ്റെ മോളുടെ ഈ കൊച്ചു ചാനലിലൂടെയാണ്. നാട്ടിലെ ചേട്ടന്മാർ തരുന്ന പ്രോത്സാഹനവും എനിക്ക് ഊർജ്ജമാണ്. 24 തന്നെ സ്ഥിരം റീഡറായും റിപ്പോർട്ടറായും ഒക്കെ വരാനുള്ള ശ്രമത്തിലാണ് ഞാൻ. വാർത്തകളുടെ ലോകം സുന്ദരമാണ്. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം പൂർണശ്രീ, 24 സ്റ്റുഡന്റ് ടി വി. നാടെങ്ങും ഹൈടെക് അംഗനവാടികൾ ഒരുക്കുമെന്ന പ്രഖ്യാപനത്തിനിടയിലും സുരക്ഷിതമായ കെട്ടിടം പോലും ഇല്ലാതെ വീർപ്പുമുട്ടുകയാണ് കാസർകോട്ടെ മലയോര ഗ്രാമമായ പെരുതടിയിലെ അംഗനവാടി. 40 കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയിൽ അടിസ്ഥാന സൗകര്യങ്ങളിലെ അപര്യാപ്തത കാരണം 2 ബാച്ചുകളായാണ് കുട്ടികളെ പ്രവേശിപ്പിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ഇഷാ കെ ലൈജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പനത്തടി റാണിപുരം റോഡിനോട് ചേർന്നുള്ള പഴയ കമ്മ്യൂണിറ്റി ഹാൾ കെട്ടിടത്തിലാണ് അംഗൻവാടി ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പൊളിഞ്ഞു വീഴാറായ പഴയ കെട്ടിടത്തിൽ നിന്ന് 1.5 വർഷം മുമ്പ് താൽക്കാലികമായാണ് ഈ കെട്ടിടത്തിലേക്ക് അംഗൻവാടി മാറ്റി സ്ഥാപിച്ചത്. പുതിയ അംഗൻവാടി ഒരുക്കുമെന്ന പഞ്ചായത്ത് അധികാരികളുടെ ഉറപ്പ് വാഗ്ദാനം മാത്രമായി ഒതുങ്ങി. അപ്പോൾ ഇത്രയും പെട്ട ഹൈടെക് അംഗൻവാടി ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഹൈടെക് പോയിട്ട് നമുക്കൊരു നല്ല രീതിയിലൊരു അംഗൻവാടി വന്നാലും മതി. ചുറ്റുമതിൽ പോലുമില്ലാത്ത അംഗൻവാടിയിലേക്ക് കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കൾക്ക് പോലും മടിയാണ്. ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് കാരണം 40 കുട്ടികളെ 2 ബാച്ചുകളായാണ് അംഗൻവാടിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇത് കുട്ടികൾക്ക് നിത്യവും ലഭിക്കേണ്ട പോഷകാഹാരത്തിനും പഠനത്തിനും തടസ്സമാകുന്നുവെന്ന് അധ്യാപിക തന്നെ പറയുന്നു. 3 മുതൽ 6 വരെ അവർക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും, പിന്നെ ഭക്ഷണമാണെങ്കിലും അല്ല മറ്റ് ക്ലാസ്സുകളാണെങ്കിലും പ്രീ സ്കൂൾ ക്ലാസ്സും എല്ലാം അവർക്ക് ഇവിടുന്ന് തന്നെ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്കത് ലഭിക്കുന്നില്ല. ക്യാമറമാൻ രഞ്ജിത് മണിപ്പാടിക്കൊപ്പം ഇഷാ കെ ലൈജു, 24 സ്റ്റുഡന്റ് ടി വി. സ്കൂളുകൾക്കുള്ള പാഠപുസ്തകങ്ങളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. തിരുവനന്തപുരം കരമന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായ ചടങ്ങിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. എത്രയും പെട്ടെന്ന് പാഠപുസ്തകങ്ങൾ വിദ്യാർത്ഥികളിൽ എത്തിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നേ സ്കൂൾ സൊസൈറ്റികൾ വഴി കുട്ടികൾക്ക് വിതരണം നടത്തും. വയനാട് അരിമുള AUP സ്കൂളിലെ കുട്ടികൾ ഏറെ സന്തോഷത്തിലാണ്. സ്കൂളിന് വേണ്ടി ഒരു മൈതാനം ഒരുങ്ങുന്നു എന്നതാണ് സന്തോഷത്തിന് കാരണം. പഴയ സ്കൂൾ കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് കളിക്കളം സജ്ജമാക്കുന്നത്. കാത്തിരിപ്പിന്റെ ശേഷമാണ് അരിമുള AUP സ്കൂളിൽ പുതിയൊരു ഗ്രൗണ്ട് ഉണ്ടാവുന്നത്. ഈ കെട്ടിടം പൊളിച്ചു മാറ്റിയാണ് പുതിയൊരു ഗ്രൗണ്ട് വരുന്നത്. മൈതാനം യാഥാർത്ഥ്യമാകുന്നതോടെ കായിക പരിശീലനത്തിനും പൊതു പരിപാടികൾക്കും അരിമുളക്കാർക്ക് ഏറെ ഉപകാരപ്പെടും. ഞങ്ങൾക്കിവിടെ ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വയലിൽ പോയാണ് കളിക്കുന്നത്. ഇവിടെ ഒരു ഗ്രൗണ്ട് വന്നാൽ ഞങ്ങൾ ഇവിടെ ക്രിക്കറ്റും ഫുട്ബോളും എല്ലാം കളിക്കും, അടിച്ചു പൊളിക്കും. വയനാട് ജില്ലയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള സ്കൂളുകളിലൊന്നാണ് അരിമുള AUP സ്കൂൾ. പഴയ കെട്ടിടം പൊളിച്ചു മാറ്റിയ സ്ഥലത്താണ് മൈതാനം പണിയുന്നത്. അടുത്ത വർഷം സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് പുതിയ മൈതാനത്ത് കളിക്കാം. എൻ്റെ അച്ഛനും അച്ഛച്ചനും ഈ സ്കൂളിലാണ് പഠിച്ചത്. ഇപ്പോൾ ഞാനും ഇനി എൻ്റെ അനിയനും അനിയത്തിയും ഈ സ്കൂളിൽ പഠിക്കും, കൂടെ പുതിയ മൈതാനത്ത് കളിക്കും. ക്യാമറമാൻ വിജിത് ഊർക്കടവിനോടൊപ്പം ദേവിക, 24 സ്റ്റുഡന്റ് ടി വി. അടിസ്ഥാന സൗകര്യങ്ങൾ എത്തി നോക്കിയിട്ടില്ലാത്ത ഒരു പൊതുവിദ്യാലയത്തിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.
പാലക്കാട് തൃക്കടീരി BEMU സ്കൂളിൽ പഠിക്കാൻ ആവശ്യത്തിന് കുട്ടികളുണ്ട്. പക്ഷേ മതിയായ അധ്യാപകരുമില്ല, അതിനകത്ത് സൗകര്യങ്ങളുമില്ല. സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥി അമാൻ റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നൂറ്റിമുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂളിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. കാലപ്പഴക്കം മൂലം ദ്രവിച്ചു തുടങ്ങിയ മേൽക്കൂരയിലെ മരങ്ങൾ ഏതു നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിലാണ്. കുട്ടികൾ ഇരിക്കുന്ന ബെഞ്ചും ഡെസ്കും മുതൽ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പൈപ്പ് വരെ ശോചനീയ അവസ്ഥയുടെ നേർചിത്രങ്ങളാണ്. ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ലേറ്റ് ഇല്ലല്ലോ, അപ്പോൾ ഇരുട്ടായതുകൊണ്ട് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. LP തലത്തിൽ 3 അധ്യാപകരുടെ കുറവാണ് സ്കൂളിലുള്ളത്. സംസ്കൃതം, അറബിക് എന്നീ വിഷയങ്ങളിൽ വർഷങ്ങളായി തസ്തിക നികത്തിയിട്ടില്ല. കായിക അധ്യാപകരുടെ അഭാവവും സ്കൂളിന്റെ മറ്റൊരു പോരായ്മയുമാണ്. 493 കുട്ടികൾ ഉണ്ട് നിലവിലിവിടെ. അതിൽ 7 കുട്ടികൾ കമ്മി ആയത് കാരണം 500 കുട്ടികൾ വേണം. 500 കുട്ടികൾ ഉണ്ടെങ്കിലുള്ളൂ അധ്യാപകനെ നിയമിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. ചുറ്റുമതിലും കളിസ്ഥലവും ഇവിടുത്തെ കുട്ടികളുടെ വിദൂര സ്വപ്നമാണ്. 3 വർഷം മുമ്പ് പണിത പുതിയ സ്കൂൾ കെട്ടിടത്തിനാകട്ടെ അനുമതി ലഭിച്ചിട്ടുമില്ല. പഠിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ അതിനുള്ള സൗകര്യങ്ങളാണ് ഞങ്ങൾക്ക് ആവശ്യം. ക്യാമറാമാൻ രഞ്ജിത്താർ പാപ്പിക്കൊപ്പം അമാൻ റഹ്മാൻ, 24 സ്റ്റുഡന്റ് TV. അവധിക്കാലത്തും കോഴിക്കോട് BEMUP സ്കൂളിലെ കുട്ടികൾ സ്കൂളിലെത്തി. ക്ലാസ്സിലിരുന്ന് പഠിക്കാനല്ല, പാഠപുസ്തകത്തിനപ്പുറമുള്ള പഠനത്തെ പരിചയപ്പെടാനാണ് വിദ്യാർത്ഥികൾ എത്തിയത്. കാണാം 7-ാം ക്ലാസ് വിദ്യാർത്ഥി ഷൈൻ രാജ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കണ്ടും കേട്ടും ചെയ്തും പഠിക്കാനായി 2 ദിവസം. ഹാൻഡ് വാഷും ഫിനോയിലും നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾ പഠിച്ചു. ജീവിതത്തിൽ ആദ്യമായി പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. കൂട്ടുകാരെയും അധ്യാപകരെയും അടുത്തറിഞ്ഞു. കല, സാഹിത്യം, ശാസ്ത്രം, അഭിനയം തുടങ്ങിയ മേഖലകളിലെ കഴിവുകൾ കണ്ടെത്താനും വളർത്താനും വേനൽ പച്ച എന്ന ക്യാമ്പിന് സാധിച്ചു. ഈ 2 ദിവസമായിട്ട് അവർക്ക് കിട്ടിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത കാര്യങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 5, 6, 7 ക്ലാസുകളിലെ കുട്ടികളാണ് സഹവാസ ക്യാമ്പിൽ പങ്കെടുത്തത്. കഥകൾ കേട്ടും പാട്ടുപാടിയും 2 ദിവസം പോയത് ഞങ്ങൾ അറിഞ്ഞില്ല. പുതിയ ഓർമ്മകൾ കിട്ടിയ ഈ അവധിക്കാലം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം ഷൈൻ രാജ്, 24 സ്റ്റുഡന്റ് TV. പത്തനാപുരം മൗണ്ട് താബോർ ഹൈസ്കൂളിലെ 6-ാം ക്ലാസ്സുകാരായ 5 കുരുന്നുകൾ കൂട്ടുകാരായ നിർധന വിദ്യാർത്ഥികൾക്കായി വഞ്ചി നിറയ്ക്കുകയാണ്. സ്കൂൾ തുറക്കുമ്പോൾ അവർക്ക് സ്കൂൾ ബാഗും മറ്റ് പഠനോപകരണങ്ങളും സംഭാവന ചെയ്യുക എന്നതാണ് ലക്ഷ്യം. കഴിഞ്ഞ കോവിഡ് കാലത്ത് അന്നത്തെ 5-ാം ക്ലാസ്സുകാരായിരുന്ന ഇവർ വഞ്ചി നിറച്ചു. അത് ക്രിസ്മസ് സമ്മാനമായി പത്തനാപുരം ഗാന്ധി ഭവനത്തിലെ കൊച്ചു കൂട്ടുകാർക്ക് നൽകി. അവധിക്കാല ആഘോഷത്തിലാണ് വിദ്യാർത്ഥികൾ. വയനാട് തരുവണ JUP സ്കൂളിൽ ഇപ്പോൾ ഖോഖോ പരിശീലനത്തിന്റെ തിരക്കാണ്. മാനന്തവാടി BRC യുടെ നേതൃത്വത്തിലാണ് പരിശീലനം. തരുവണ JUP സ്കൂൾ 7-ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അഹ്നഫ് തയ്യാറാക്കിയ റിപ്പോർട്ട്. രാവിലെ 8-ന് തുടങ്ങുന്ന പരിശീലനമാണ്. വിവിധ സ്കൂളുകളിൽ നിന്നായി 45 കുട്ടികളാണ് ഇവിടെ ഖോഖോ പരിശീലിക്കുന്നത്. തരുവണ JUP സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിശീലനം. വെള്ളമുണ്ട പഞ്ചായത്തിലെ 5 സ്കൂളുകളിൽ നിന്നായി കുട്ടികൾ എത്തുന്നുണ്ട്. പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും പ്രത്യേകം ടീമുകൾ സജ്ജമാകുന്നുണ്ട്. 4 ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് തന്നെ കുട്ടികൾ എങ്ങനെയാ കളിക്കേണ്ടത് എന്നുള്ളത് പഠിച്ചു. ഇതിന്റെ 1-2 സ്കില്ലുകൾ പഠിക്കാൻ തന്നെ മാസങ്ങൾ വേണം. ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് കിട്ടിയ ഒരു 10 ദിവസത്തെ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഈ കുട്ടികളിലേക്ക് ഗെയിം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവരെ ആ റെസ്പോണ്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നല്ല രീതിയിലുള്ളൊരു പ്രവർത്തനം അല്ലെങ്കിൽ നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. മാനന്തവാടി BPC യുടെ നേതൃത്വത്തിലാണ് സൗജന്യ പരിശീലനം. നല്ല സിമ്പിളായിട്ടാണ് പോകുന്നത്. പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. ഫിലിമിലൊക്കെ കണ്ടെന്ന് നല്ല പരിചയമുള്ളൂ, അല്ലാണ്ട് നേരിട്ട് കളിച്ച പരിചയമില്ല. ആദ്യമൊക്കെ എനിക്ക് ഈ ഗെയിമിനെ കുറിച്ച് എന്താന്ന് പോലും അറിയില്ലായിരുന്നു. പിന്നെ ടീന ടീച്ചർ, ഷിജോ സാറ്, നീതു ടീച്ചർ, ഈ 3 ടീച്ചർമാരെ നല്ല രീതിയിലുള്ള പ്രാജ്ഞത്താൽ എനിക്ക് വളരെ നല്ല രീതിയിൽ ഖോഖോ ഗെയിം കളിക്കാൻ സാധിക്കുന്നുണ്ട്. മികച്ച പരിശീലകരുടെ സേവനവും ലഭ്യമാണ്. വയനാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ദേശീയ നിലവാരത്തിലേക്ക് ഗ്രാമങ്ങളിൽ നിന്നുള്ള കുട്ടികളെയും കൂടി എത്തിക്കുക എന്നതാണ് പരിശീലന ലക്ഷ്യം. വിജിത്തൂർ കടവിനോടൊപ്പം മുഹമ്മദ് അഹ്നഫ്, 24 സ്റ്റുഡന്റ് TV. സ്റ്റുഡന്റ് TV യിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഡീഷനായി ബന്ധപ്പെടുക. നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ തയ്യാറാക്കിയ ന്യൂസ് ക്ലബിന്റെ പേരിലായിരിക്കണം അപേക്ഷകൾ. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഇമെയിൽ stv@24news.com. വാട്സാപ്പ് 8111-99-1571.
വിദ്യാർത്ഥി പ്രതിഭകൾക്ക് കലാവാസനകൾ പ്രകടിപ്പിക്കാനും സ്റ്റുഡന്റ് ടി വി അവസരമൊരുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് പിന്തുടരുക. ഇന്നത്തെ സ്റ്റുഡന്റ് ടി വി ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ കലാലയ വാർത്തകളും വിശേഷങ്ങളുമായി 24-ൽ വീണ്ടും കാണാം. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.